എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പരിപ്പ് കറിയാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അതും തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ ഈ പരിപ്പ് കറി തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കും. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുക്കറിലേക്ക് തന്നെ ഒരു വെല്ലുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മിനിറ്റ് ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനിയൊരു തക്കാളി സ്ലൈസ് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊക്കെ ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിൽ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് തൂര പരിപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ പരിപ്പ് ചേർത്തിട്ട് ഈ തക്കാളിയിലും മുടിയിലും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പരിപ്പ് മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പരിപ്പ് കവർ ചെയ്യത്തക്ക വിധം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിൽ കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ് ഈ പരിപ്പ് കറി. തേങ്ങയൊന്നും കൂട്ടാതെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി നമ്മൾ വേറെ ബൗളിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പിയുമായി. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.